നടിയെ പീഡിപ്പിച്ച കേസിൽ നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിന് പോലീസിന്റെ മുന്നറിയിപ്പ് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വിജയ് ബാബു കൊണ്ടുപോകുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഏത് രാജ്യത്തേക്ക് കടന്നാലും വിജയ് ബാബുവിനെ നാട്ടിലെത്തിക്കാൻ തടസ്സമില്ല നിയമത്തെ ഒഴിവാക്കിയുള്ള യാത്ര വിജയ് ബാബുവിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കമ്മീഷണർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു പ്രശാന്ത് നിലമ്പൂർ അദ്ദേഹവുമായി സംസാരിച്ചു അതിലേക്കാണ് ആദ്യം ദുബായിൽ ഒളിവിലുള്ള നടൻ വിജയ് ബാബു ജോർജിയിലേക്ക് കടന്നതായാണ് വിവരം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുനെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ എന്താണ് വിജയ് ബാബു ജോർജിയയിലേക്ക് എന്നാണ് പുതിയ വിവരം എന്നാണ് വിവരം അത് നമ്മൾ വെരിഫൈ ചെയ്യാണ് വി ആർ ഇൻ ടച്ച് വിത്ത് ഇന്ത്യൻ എംബസി ദർ വി ആർ ഓൾസോ ഇൻ ടച്ച് വിത്ത് മിനിസ്ട്രി ഓഫ് എക്സണൽ അഫെയേഴ്സ് ഇൻ ഇന്ത്യ സോ ദേ വിൽ കൺഫേം അത് കൺഫേം ചെയ്തിട്ട് നമുക്ക് പറയാം ജോർജിയ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ ഇല്ലെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പോലീസ് എക്സ്ട്രഡിഷൻ ട്രീറ്റി നമുക്കില്ല എങ്കിലും അതൊരു തടസ്സമല്ല എക്സ്ട്രഡിഷൻ ട്രീറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല ട്രീറ്റി ഉണ്ടെങ്കിൽ എളുപ്പമാവും പിന്നെ അത് ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രഡീഷൻ ട്രീറ്റി ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ അത് നമ്മൾ അത് നോക്കുന്നില്ല ഇപ്പോൾ നിലവിലെ ഡിപ്പോർട്ടേഷൻ ആണ് നോക്കുക അപ്പോൾ അത് നമ്മൾ അതിൻ്റെ നടപടി തുടക്കിയിട്ടുണ്ട് പോലീസിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണോ ഇങ്ങനെ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം നമ്മൾ ഇന്ത്യൻ എംബസി അവിടെ ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ എംബസി ഉണ്ട് അപ്പോൾ അവരുടെ നമുക്ക് സഹായിക്കും കാര്യങ്ങളിൽ ഈ പോലീസിൽ നിന്നും പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇദ്ദേഹം മാറുന്നത് ഓഫ് കോഴ്സ് അദ്ദേഹം അവോയ്ഡിങ് ലോ ഐ ഡോ വൈ ബട്ട് ഹീസ് അവോയ്ഡിംഗ് ലോ ഹീ ഷുഡ് സിംപ്ലി കം ഹീ പ്രോമിസ് ടു കം ഓൺ നയൻറ്റീൻ ഹി ഡിഡ് നോട്ട് കം സോ ദാറ്റ്സ് വൈ പാസ്പോർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇനി അദ്ദേഹത്തിന് വേറെ ട്രാവൽ ചെയ്യാനും ബുദ്ധിമുട്ടാവും അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഡിപ്പോട്ടേഷനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് ഹി കെ നോട്ട് കൺസീൽ ഹിംസെൽഫ് ഹി കെ നോട്ട് അവോയ്ഡ് ലോ വന്നിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുക എന്നുള്ളതാണ് നിയമം അത് അദ്ദേഹം ചെയ്യുന്നില്ല അത് കാര്യങ്ങൾ ഇനി ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് അങ്ങനെ എത്ര നാൾ പോവും നാൾ പോവും അദ്ദേഹം ഇവിടുത്തെ നാട്ടുകാരനാണ് അപ്പോൾ എത്ര നാൾ പോലും അദ്ദേഹത്തിന് അതിനെ ബുദ്ധിമുട്ടാണ് സോ ഇവിടെ വരുന്നതാണ് യുക്തി വിജയ് ബാബുവിന് അധികകാലം ഇത്തരം രാജ്യങ്ങൾക്ക് മാറി ഒളിവിൽ കഴിയാൻ കഴിയില്ല പോലീസ് പോലീസിന്റെ കർശനമായ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് കൊച്ചിയിൽ നിന്നും പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ് കൂടുതൽ വിവരങ്ങൾ ഈ കേസിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് ജോഷി കുരിനോട് ചോദിക്കാം ജോഷി ഗുഡ് മോർണിംഗ് ഈ കേസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സാധാരണക്കാരനാണ് കേസിൽ പെട്ടതെങ്കിൽ ഇത്രയും ഒരു കാലതാമസമോ അല്ലെങ്കിൽ സാവകാശമോ ഒക്കെ കിട്ടുമോ എന്നുള്ളത് എന്തായാലും വിജയ് ബാബുവിൻ്റെ കാര്യത്തിലും പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ നടപടികളും എടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ സി എച്ച് നാഗരാജു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് വിജയ് ബാബുവിൻ്റേതെന്ന് പക്ഷേ എന്നിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇയാൾ ജോർജിയയിലേക്ക് കടന്നു എന്നാണ് അവിടെ ഈ കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചില കരാറും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു എന്താണ് ഇതിന്റെ വാസ്തവം ഈ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയാനാവില്ല അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയത് ഈ പത്തൊൻപതിന് ഹാജരാകാം അതായത് മിനിയാന്ന് എത്താം എന്നായിരുന്നു വിജയ് ബാബു അറിയിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് കുറച്ച് കാത്തിരുന്നത് പക്ഷേ പത്തൊൻപതിന് എത്തിയില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റദ്ദാക്കിയത് മാത്രമല്ല ഈ യു എ വിസയിലാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് ദുബായിലേക്ക് പോയത് ആ യു എ വിസ റദ്ദാക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടരുകയാണ് ഇന്നോ നാളെയോ ആയി ആ യു എ ഇ വിസ റദ്ദാക്കും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മറ്റു ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അടക്കം റദ്ദാക്കി നിലവിൽ വിസയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തേക്ക് തങ്ങാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്ന രീതിയിലേക്ക് നിയമപരമായി കൂടുതൽ ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പോലീസിന് മുമ്പുള്ള പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ നോട്ട് ടു അറസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഹൈക്കോടതി അതായത് വേനലവധിക്ക് മുമ്പ് ഈ ഹൈക്കോടതി ഇത് പരിഗണിച്ചാണ് പിന്നീട് ശേഷമാണ് ഈ വേനലവധി കഴിഞ്ഞ ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ലിസ്റ്റിൽ ഇതുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച ിയായി ഇനി ലിസ്റ്റിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ഘട്ടത്തിൽ ഈ ഹർജി പരിഗണിക്കുകയും ആ ഹർജിയിൽ ഉചിതമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുമ്പേ തന്നെ ഇദ്ദേഹത്തിനെതിരായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി വെക്കുക പ്രത്യേകിച്ച് ഹൈക്കോടതി നേരത്തെ തന്നെ നോട്ട് ടു അറസ്റ്റ് അറസ്റ്റ് പാടില്ല എന്നുള്ള കാര്യം ഒരു പറയാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇന്ന് ഇതുമായി മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പ്രത്യേകിച്ചും രാജ്യാന്തര നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്റർപോൾ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ജോർജ്ജി അടക്കമുള്ള രാജ്യങ്ങളുമായി ട്രീറ്റ് ചെയ്യില്ല സാധാരണഗതിയിൽ ഒരു ഇന്റർപോളിൽ നിന്ന് ഇന്റർപോൺ ൾ വഴി ഒരാളെ രാജ്യത്തിലേക്ക് ഒരു എക്സ്ട്രഡിഷൻ അല്ലെങ്കിൽ ഒരു ഡീപ്പോർട്ടേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഈ ഇയാൾ ഉള്ള രാജ്യത്ത് ഇയാൾ ജോർജിയിലാണ് ഉള്ളതെങ്കിൽ ജോർജിയിൽ എവിടെ എന്നുള്ള ഒരു എക്സാക്ട് അഡ്രസ് ഇന്റർപോളിന് കൊടുക്കേണ്ടി വരും അതല്ലാതെ ജോർജിയിലുണ്ട് എന്ന് പറഞ്ഞ് ഇൻ്റർപോളിന് കൈമാറിയാൽ അവർ ഒന്നും ചെയ്യില്ല അയാൾ ഇൻ്റർ ജോർജിയിൽ എവിടെയുണ്ട് എന്നുള്ള ശ്രമിച്ച് കൃത്യമായ വിവരം കൈമാറിയെങ്കിൽ മാത്രമേ ഇന്റർപോൾ അവിടുത്തെ അവരുടെ ഏജൻസിയായ അവിടുത്തെ സംവിധാനങ്ങൾ വഴി ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യൻ എംബസി വഴി ഈ ഘട്ടത്തിൽ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിജയ് ബാബു ഒരു കാര്യങ്ങൾ അത്ര ശുഭകരമല്ല പോലീസ് പറയുന്നത് വിജയ് ബാബു ഇങ്ങനെ ഒളിച്ചു നടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നതും ശാലിനി